തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. ചികിത്സാ പിഴവ്, വൃക്ക കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച എന്നിവ കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ്. അതിനിടെ വൃക്കയടങ്ങിയ പെട്ടിയുമായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിക്കേറിയ ആംബുലൻസ് സഹായികളെയും ഇന്ന് ചോദ്യം ചെയ്തേക്കും. മെഡിക്കൽ കോളേജ് അധികൃതരുടെ പരാതിയിൽ ഇവരോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അഭിജിത് ജയൻ ചേർന്നുള്ള വിശദാംശങ്ങളുമായി. അഭിജിത് ജയൻ, ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. കാരണം ചികിത്സാ പിഴവുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമോ? തീർച്ചയായും നായന, ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാൻ തന്നെയാണ് സാധ്യത. ഈ ഡോക്ടർമാർ ഈ രോഗി സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസാരിക്കെത്തിയ ഈ രോഗിയെ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചതായി നേരത്തെ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ശരിവെക്കുന്ന തരത്തിലേ ആയിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പ് തല അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ വകുപ്പ് തല നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ രണ്ട് വകുപ്പ് മേധാവികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ സംരക്ഷിക്കാനായി ഒരു വിഭാഗത്ത് ശ്രമം നടത്തുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ നിന്നുണ്ടായ പാളിച്ച, അതിൽ നിന്നുണ്ടായ വീഴ്ചയൊക്കെ തന്നെ മറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ഒരു പൊതുവെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണവും ആക്ഷേപവും ഒക്കെ തന്നെ ഉയരുന്നൊരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. മാത്രമല്ല ഈ ആംബുലൻസ് ഡ്രൈവറായ അല്ലെങ്കിൽ ആംബുലൻസിന്റെ സഹായിയായ ഒരാൾ ഇവിടെ ഈ മെഡിക്കൽ കോളേജിലെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ നിന്ന് ഈ വൃക്കയടങ്ങിയ പെട്ടിയുമായി അകത്തേക്ക് ഓടിക്കേറിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആംബുലൻസ് സഹായിയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയാണ്. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ 12 മണിയോടുകൂടി ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിലെ നിയമവ്യവസ്ഥകളും മറുഭാഗത്ത് ഈ ഡോക്ടർമാർക്കെതിരായ പ്രതിഷേധവും കനക്കുന്നു എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇതിൽ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിരുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി എന്താണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്, ചികിത്സാ പിഴവിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനാകും. അതിനുശേഷം ഡോക്ടർമാർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായ വീഴ്ച അത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാകും തുടർ നടപടികൾ സ്വീകരിക്കുക, തുടർന്നന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അഭിജിത്ത്, അതോടൊപ്പം തന്നെ ഒരു ആംബുലൻസ് സഹായികളെ മാത്രം പ്രതിക്കൂട്ടിലാക്കാൻ സർക്കാരിന്റെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. അവരെ മാത്രം പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നൊരു ആരോപണം കൂടി ഉയരുന്നില്ലേ? തീർച്ചയായും ഈ ആംബുലൻസ് സഹായികളെ അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവറെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നത്. നമ്മളോട് കഴിഞ്ഞ ദിവസം ഈ വൃക്കയുമായി അകത്തേക്ക് ഓടിക്കയറിയ ആംബുലൻസ് ഡ്രൈവർ കൂടിയായ അരുൺ ദേവ് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം നടക്കുമ്പോൾ ആ ഡോക്ടർമാരൊന്നും തന്നെ ആ കാഷ്വാലിറ്റിയിലും ഒപ്പം തന്നെ എൻട്രൻസിലും ഒന്നും തന്നെ ഇല്ലാതിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ആ രോഗിയിലേക്ക് പറ്റിപ്പിടിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം മെഡിക്കൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് താൻ ഈ വൃക്കയടങ്ങിയ പെട്ടിയുമായി അകത്തേക്ക് ഓടിക്കേറിയത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ വീഴ്ച സംഭവിച്ചതായാണ് മെഡിക്കൽ കോളേജ് അധികൃതർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പാളും നിലവിൽ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജ് അധികൃതർ ഇങ്ങനെ ആംബുലൻസ് സഹായിയുടെ പേരിലേക്ക് പരാതി ചാർത്തിക്കൊണ്ട് അവർ സ്വന്തം മുഖം രക്ഷിക്കാനാണ് സ്വയം മുഖം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു തരത്തിലേക്ക് അന്വേഷണം വഴിമാറുന്നതോടുകൂടി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ആംബുലൻസ് സഹായികളിലേക്ക് അന്വേഷണം മാറുന്നു എന്നുള്ള ഒരു ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടി മുന്നിലുണ്ട്. ഏതായാലും ഈ ആംബുലൻസ് സഹായിയെ ചോദ്യം ചെയ്യുന്നതും മറ്റു വിവരങ്ങൾ തേടാനുമായി ശരി, എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുമെന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഒപ്പം ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആംബുലൻസ് സഹായികളെ അടക്കം ഇന്ന് ചോദ്യം ചെയ്തേക്കുമെന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് അധികൃതരുടെ പരാതിയിൽ ഇവരോട് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അഭിജിത് ജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.